തുടങ്ങാം. എന്റെ പേര് രഞ്ജിത് ബാലു എന്നാണ്, കോഴിക്കോടാണ് സ്വദേശം. ഏകദേശം ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു. അതിൽ 3 വർഷത്തോളം ജോലിയോടൊപ്പവും ഒരു ബാക്കിയൊരു 2 വർഷം ഞാൻ എന്താ പറയുക ഫുൾ ടൈം ആയിട്ടുമാണ് ഈ ബിസിനസ് വന്നത്. ആദ്യമായിട്ട് എനിക്ക് ഈ ബിസിനസ് അവസരം തന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലീഡർ ധനീഷ് മോഹൻ സാറിനോട് ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഒരുപാട് പ്രിയപ്പെട്ട ലീഡേഴ്സ് എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒന്നുമല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തുടക്കക്കാരനായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വളവും വെള്ളവും ഒക്കെ തന്നിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ട ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് 2017 തുടങ്ങിയിട്ടുള്ള ഈ ബിസിനസ് ഓഗസ്റ്റ് 14 ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്റെ ജോലി എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. ഗൾഫിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ അവസരം കേൾക്കുന്നത്. ആദ്യമായിട്ട് ഉപയോഗിച്ച പേസ്റ്റ് എന്ന എന്റെ വീട്ടിൽ ഉപയോഗിച്ച പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്, നിങ്ങളെല്ലാവരെയും പോലെ തന്നെ. പക്ഷെ ഉള്ളോട്ട് കഴിക്കാനായിട്ടുള്ള കുറെ പ്രൊഡക്റ്റുകൾ എന്റെ അപ്ലൈൻ ധനീഷ് മദൻ സാർ തന്ന സമയത്ത് എല്ലാവരെയും പോലെ തന്നെ ഞാനും സംശയത്തോടെ കൂടെ ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, ഇതൊരു ഡോക്ടർ ഒന്നും പറയാണ്, നമുക്ക് ഉള്ളോട്ടുള്ള പ്രൊഡക്റ്റൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് സംശയിച്ചുകൂടെ തുടങ്ങി. അങ്ങനെ ഒരു ട്രെയിനിങ് അറിഞ്ഞ് ചെയ്തപ്പോൾ മനസ്സിലായത് പുറമെ കൊടുക്കാനുള്ളതല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി. വളരെ പാർട്ട് ടൈം ആയിട്ട് ജോലിയുടെ കൂടെ അങ്ങ് ചെയ്തു പോയ ബിസിനസ്സാണ് ഇന്ന് ഈ ലെവലിലോട്ട് മാറിയിരിക്കുന്നത്. ഇന്നൊരു സ്വന്തമായിട്ട് ഒരു 10 ലക്ഷത്തിന് മുകളിലുള്ള കാറിൽ സഞ്ചരിക്കാനും ഒരു RTC എന്ന് പറയാൻ, അതായത് ഒരു നമ്മളെന്താ പറയാ നമ്മളെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സാമ്പത്തികമായിട്ടും അതേപോലെ സമയ സ്വാതന്ത്ര്യവും എല്ലാത്തിനും നമുക്ക് ഒരു ഈ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവർക്കും അത് ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോ ഈ റാങ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. കാരണം ഞാനും സുബ്രഹ്മണ്യം സാറൊക്കെ, സാറ് ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു വെയിലൊക്കെ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പാട് ഈ ബിസിനസ്സിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ പറയാ വലിയ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, 10 നില ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിയ വെട്ടുകല്ലെടുത്ത് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടൊന്നും അല്ല. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, മഴ കൊള്ളേണ്ടി വരും, ചിലപ്പോ അസോസിയേറ്റിനെ കൂട്ടിയിട്ട് രാത്രി കാലങ്ങളിൽ കാണാൻ പോകേണ്ടി വരും, ചിലപ്പോ നമ്മൾ 8 മണിക്കൊക്കെ വീട്ടിൽ കയറുന്ന ആളായിരിക്കും രാത്രി, അതൊന്നുമൊക്കെ മാറ്റി വെച്ച് ഒരു 10 മണി വരെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോ ഇതേപോലെ രാവിലെ എണീറ്റ് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോ ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നിലവിൽ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ തെറ്റിക്കൊണ്ട് നമ്മൾ ചെയ്ത് പോയാലേ ഈ ബിസിനസ്സിലോട്ട് നമ്മൾ വളർന്നു വരുള്ളൂ. അതൊന്നും വലിയ കഷ്ടപ്പാടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഏത് മേഖലയിൽ പോയാലും എത്ര കാലം പണിയെടുത്താലും ₹1,10,000 എന്ന് പറയുന്ന എമൗണ്ട് ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ നമുക്ക് ഒരിക്കലും ലഭിക്കാൻ പോണില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ കഷ്ടപ്പെടുന്നത്. അപ്പൊ ആ കഷ്ടപ്പെടുന്നതൊന്നും വലിയ വലിയ കഷ്ടപ്പാടല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോഗ്രാംസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മളെ കൂടെ വന്ന വ്യക്തികളും ഈ ബിസിനസ് പഠിച്ച് കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ ബിസിനസ്സിൽ ഫാസ്റ്റ് ആയിട്ട് വളർന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. ഹോം മീറ്റിംഗ്, ടീം മീറ്റിംഗ്, അതേപോലെ നിങ്ങളുടെ മെഗാ പ്രോഗ്രാംസുകള്, GTSകള്, അതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കും എന്നും കേട്ടത് തന്നെയല്ലേ കേൾക്കുന്നത്, എന്നും കണ്ടത് തന്നെയല്ലേ കാണുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോ ഒരു പെയിന്റ് പണിക്കാരനാണെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കട്ടെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, പെയിന്റ് പണിക്കാരൻ പെയിന്റ് ചെയ്യുന്നത് എന്നും ബ്രഷ് എടുത്തിട്ടാണ്, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും എന്തെടുത്ത് ചെയ്യില്ല, വേറെന്തെങ്കിലും സംഖ്യ എടുത്ത് ചെയ്യില്ല അല്ലെ. അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പേപ്പർ ഇട്ടിട്ടാണ് ഉരയ്ക്കുന്നത്, അതിലൊന്നും വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതൊരിക്കലും മാറ്റി ചെയ്യില്ല. ഒന്നുകിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മേശയും കമ്പ്യൂട്ടറും ഉണ്ടാകും, അത് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളും നമ്മളെ ഒരു ജോലി പോലെ, നമ്മളൊരു ബിസിനസ് ആണ്, നമ്മളെ ബിസിനസ് ചെയ്യേണ്ടത് എന്താണ് എന്നും കേൾക്കുന്ന സാധനം തന്നെയായിരിക്കും ചിലപ്പോ കേൾക്കുക. ചിലപ്പോ ചില ആൾക്കാരെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് കേൾക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുക. ആ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ്സിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് കീട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കൂടെ വരുന്ന ആൾക്കാരെ, നിങ്ങളെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ, ജീവിതത്തിൽ വിജയിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളെ കൂടെ വരുന്ന ആൾക്കാരെ, നിങ്ങൾ ഈ പ്രോഗ്രാമുകൾ കയറ്റി, ഒരു 5ഓ 6ഓ പ്രോഗ്രാമുകൾ കയറ്റുമ്പോൾ അവർക്ക് ഈ ബിസിനസ് മനസ്സിലാവും. ഒരു പ്രോഗ്രാം ഒന്നും കയറ്റിയത് കൊണ്ട് ഒരിക്കലും ഒരു ബിസിനസ്സും കാര്യങ്ങളും മനസ്സിലാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. GTS ഇന്നും
നമ്മളെ ലീഡേഴ്സ് എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സും ഇന്നും ജി ടി എസിന് എല്ലാ ലീഡേഴ്സും പോയിരിക്കാറുണ്ട്. നിങ്ങളും അതേപോലെ എല്ലാ പ്രോഗ്രാമുകളും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനമായിട്ട് ഉള്ള കാര്യം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ബിസിനസിലൂടെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാ മീറ്റിങ്ങുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈഗോ ഇല്ലാണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കാര്യം ചിന്തിക്കും, എനിക്ക് ഈഗോ ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഓരോ വ്യക്തികൾക്കും ഈഗോ ഉണ്ടാവും, അത് നമ്മളെ മനസ്സിലായിരിക്കും, അത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുക. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഈഗോ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോ നമ്മളെ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയത് നമ്മളെ വീടിനടുത്തുള്ള, അല്ലെങ്കിൽ നമ്മളത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത, നമ്മളത്ര കഴിവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയണ്ടോ ലേഡീസ് ഒക്കെ ആയിരിക്കാം. അവരെ കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഈഗോ ഇല്ലാണ്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അതായത് പണവും ഈഗോയും കൂടെ ഒരിക്കലും ഒരുമിച്ച് പോവില്ല. കാരണം അവര് എന്തുകൊണ്ട് ഈഗോ ഇല്ലാണ്ട് പ്രവർത്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചിലപ്പോ അവര് നമ്മളെക്കാൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ 2-3 മാസം മുന്നേ വന്ന് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ ഈ ബിസിനസ്സില് 2 മാസം മുന്നേ ഉള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും. അപ്പൊ അവരെ നമ്മള് കേൾക്കണം, അവരെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വേണം നമ്മള് എന്ത് ചെയ്യാനായിട്ട്, ഈ ബിസിനസ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സ്വയം ടാർഗറ്റ് വെക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ മാറണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ സാറെ ഇതിൽ ടാർഗറ്റ് ഇല്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒരു സ്വയം ടാർഗറ്റ് വെക്കാതെ പിന്നെ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ, നമ്മളെ സ്വന്തം ബിസിനസ്സിൽ നമ്മൾ എങ്ങനെയാണ് കയറി പോവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. കാരണം ഒരാഴ്ച ജോലിക്ക് പോയാൽ ഇത്ര രൂപ കിട്ടും, ആ രൂപ കിട്ടിക്കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് നമുക്കുണ്ട്, ശരിയല്ലേ. പക്ഷെ ഈ ബിസിനസ്സിൽ ടാർഗറ്റ് ഇല്ലെങ്കിലോ എവിടെയും എത്താതെ പോകും നമ്മൾ. ഈ ബിസിനസ്സിലെ നമ്മള് ഒരാഴ്ച, നമ്മളെല്ലാരും ചിന്തിച്ചു നോക്കുക, ഈ ബിസിനസ്സിൽ നമുക്ക് ടാർഗറ്റ് ഇല്ലെങ്കിൽ, നമ്മളിപ്പോ ഒരു എന്റെ ഒരു ആദ്യ തുടക്കകാലത്ത് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ 1000 രൂപ 1200 രൂപ ഉണ്ടാക്കുക എന്നായിരുന്നു എന്റെ ആദ്യത്തെ ടാർഗറ്റ്. കാരണം എന്തുകൊണ്ടാ, ജോലി ചെയ്യുന്നതിന്റെ കൂടെ എക്സ്ട്രാ ഒരു 1200 കിട്ടിക്കഴിഞ്ഞാൽ പാലിന്റെ ബില്ല് അടയ്ക്കാം, കറണ്ട് ബില്ല് അടയ്ക്കാം, കുട്ടികളുടെ ഓട്ടോറിക്ഷയുടെ ചാർജ് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ടാർഗറ്റ് നമ്മൾ സ്വയം വെക്കണം, നിങ്ങളെ ലീഡർ പറയാതെ നിങ്ങൾ വെക്കണം. അത് നിങ്ങൾക്ക് എത്രയാണോ ടാർഗറ്റ് വേണ്ടത്, നിങ്ങളെ ടീമിന്റെ വലിപ്പത്തിനനുസരിച്ച്, നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വലിപ്പത്തിനനുസരിച്ച്, നിങ്ങളെ കച്ചവടത്തിന്റെ ലെവലിനനുസരിച്ച് നിങ്ങളൊരു ടാർഗറ്റ് നിങ്ങൾ സ്വയം വെക്കണം. അത് വേറെ ആരെ കൊണ്ടും വെപ്പിക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് കയറും. അങ്ങനെ ടാർഗറ്റ് വെക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഈ ബിസിനസ് കേറിപ്പോവാത്തത്. എനിക്ക് വരുമാനം ഇല്ല എന്നുള്ളത് ഞാൻ ആരോട് പറയാതെ പറയാനാണ്. കാരണം നിങ്ങൾ പറയുമ്പോ എന്താ പറയുന്നത്, എന്റെ സ്വന്തം ബിസിനസ്സാണ്, അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വേണം ടാർഗറ്റ് വെക്കാനായിട്ട് അല്ലെ. നമ്മൾ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനകത്ത് നിന്ന് കയറി പോവാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തൊരു കാര്യം എനിക്ക് പറയുന്നത്, എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഞാൻ അഭിമാനം കൊള്ളണം. അങ്ങനെയാണ് ഈ ബിസിനസ്. നിങ്ങൾക്ക് അഭിമാനം തോന്നണം, ഈ ആഴ്ച 500 രൂപ ഞാൻ ഉണ്ടാക്കി, അത് നിങ്ങൾ അഭിമാനം കൊള്ളണം. നിങ്ങൾ സ്വയം കൺഗ്രാചുലേഷൻ ചെയ്യണം, അടിപൊളിയടാ അടിപൊളിയടാ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട്. കാരണം 500 രൂപയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്, അത് നിങ്ങൾ നിങ്ങളെ ലീഡറെ വിളിച്ച് പറയണം, നിങ്ങളെ അസോസിയേറ്റിനോട് പറയണം. നിങ്ങൾ പുതിയ പ്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളെ പോയിട്ട് നിങ്ങളെ മൊബൈലിൽ പോയിട്ട് കാണിക്കണം. അപ്പൊ നമുക്ക് കുറവാകും, അയ്യോ 500 രൂപയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 500 എന്ന് പറയുന്നത് എത്ര 10 ഒരുമിച്ച് ചേർത്താലാണ്, എത്ര 100 ഒരുമിച്ച് ചേർത്താലാണ് 500 ആവുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു 500 രൂപ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കുക, 500 രൂപയുടെ സാധനം വാങ്ങി 100 രൂപ കൊടുത്താൽ മതിയോ, 10 രൂപ കൊടുത്താൽ മതിയോ, 500 തന്നെ കൊടുക്കണ്ടേ, അവര് തരുമോ അല്ലേ. അപ്പൊ ആ 500 രൂപയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നിങ്ങളെ കൂട്ടുകാരെ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ബിസിനസ് പറഞ്ഞിട്ടുള്ള ചെയ്യാത്ത ആളുകളെ പോയിട്ട് കാണിക്കണം, സാറേ ഞാൻ 500 രൂപ ഉണ്ടാക്കി. അപ്പൊ അവൻ പുച്ഛത്തോടെ നോക്കുവോ, ഇല്ല, അവന്റെ മൈൻഡ് കേറും, എന്ത് അയ്യോ അവൻ 500 രൂപ ഇതിലൂടെ ഉണ്ടാക്കിയല്ലോ, അടുത്ത ആഴ്ചയും ടാർഗറ്റ് വെച്ച് അച്ചീവ് ചെയ്തിട്ട് അവനെ കൊണ്ടുപോയി കാണിക്കണം. അങ്ങനെ 4 ആഴ്ച നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ 2000 രൂപ ഒരു മാസം ഉണ്ടാക്കി ഈ ബിസിനസ്സിലൂടെ, അത് നിങ്ങൾ ജോലിയുടെ കൂടെയാണോ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ അവരെ കാണിക്കുമ്പോഴാണ് അവർക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് തോന്നുക. അപ്പൊ നിങ്ങൾ അഭിമാനം കൊള്ളണം, കാരണം 1000 രൂപ ഉണ്ടാക്കുന്നതിൽ
നിങ്ങൾ അഭിമാനം കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, സ്വയം നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നതിന്റെ കൂടെ സ്വയം നമുക്കൊരു മതിപ്പില്ലാണ്ട് മറ്റുള്ളവർക്ക് ഒരിക്കലും നിങ്ങളെ മതിപ്പ് ഉണ്ടാവില്ല. അതായത് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ സ്വയം മതിപ്പ് നമുക്ക് ഉണ്ടാവണം. സ്വയം എന്നെ കൊണ്ട് എന്താ പറയാ, ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനം ഉണ്ടാകുന്ന പോലെ സ്വയം മതിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു മതിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവൂ, അവർക്ക് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് അയ്യോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്കൊരു കഴിവുമില്ല, മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കഴിവുണ്ട്, ഞാൻ സാമ്പത്തികം ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ്, അതൊന്നും എന്റെ വീട് ഇങ്ങനെയാണ്, അതൊന്നും നിങ്ങള് കൺസേൺ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കും, എനിക്ക് ഇന്നത് വേണം എന്ന് ചിന്തയോടുകൂടെ മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരിക്കലും ചിന്തിക്കാണ്ട് നിങ്ങൾക്ക് ഇത് സാധിക്കും എന്നുള്ള ഒരു കഠിന ഒരു വാശിയോടുകൂടെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേറി പോവാനായിട്ട് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ കൂടെ അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എന്നെയൊക്കെ ഈ ബിസിനസ്സിൽ വളർത്തിയെടുക്കാൻ ലീഡേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ചേച്ചിയും ചേട്ടനും എല്ലാവർക്കും നമ്മളോട് സ്നേഹമുണ്ട്. പക്ഷെ ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടണം എന്ന്, നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന നമ്മളെ അപ്ലയൻസ് അത്രയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അവർ നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് അവർ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്? നമ്മളെയും കൂടെ രക്ഷപ്പെടുത്തിയെടുക്കാനാ അല്ലെ. നമ്മൾ രക്ഷപ്പെടുമ്പോ അവർക്കും വരുമാനം കിട്ടും. ഇനി നമ്മൾ ചിന്തിക്കുകയാണ് അയ്യോ ഞാൻ പ്രവർത്തിച്ചിട്ടാണല്ലോ അവനെ കിട്ടുന്നത്, അങ്ങനെ കിട്ടണ്ട. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക്, അതാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്, ഈഗോ അല്ലാണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം എന്തുകൊണ്ടാ, നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ വിജയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈൻ വിജയിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ അപ്ലയൻസിന് എന്തുണ്ടാവും, അപ്ലയൻസിന് ചിലപ്പോ വേറെ ലെഗുകളിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ടീം ഉണ്ടാവും, വേറെ ഏരിയകളിൽ ടീം ഉണ്ടാവും, അവര് നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. അപ്പൊ അവര് വേറെ വഴിക്ക് ടീം ഉണ്ടാക്കി പോവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എന്റെ അപ്ലൈന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പിടിച്ചു നിൽക്കും. അങ്ങനെ വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല. ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, വളരെ നല്ലത്, വളരെ ഫാസ്റ്റ് ആയിട്ട് കയറി പോകാനായിട്ട് പറ്റും. ചിലപ്പോൾ കുടുംബമുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്തോളൊന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ 2.5-3 വർഷത്തോളം ജോലിയുടെ കൂടെയായിരുന്നു ചെയ്തത്. പക്ഷെ ജോലിയുടെ കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ദിവസവും ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത് എന്ന് ചിന്തിക്കരുത്. കാരണം എന്റെ ടാർഗറ്റ് ഇങ്ങനെയായിരുന്നു, 4 ദിവസം പോയാൽ 4000 രൂപ വരുമാനം കിട്ടണം, ബാക്കിയുള്ള ഒരു 3000-4000 ഈ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ടാർഗറ്റ്. വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, ഞായറാഴ്ച ആ ദിവസങ്ങളിൽ ഫുൾ ടൈം ആയിട്ട് ഇതിന്റെ കൂടെ ഇറങ്ങി, ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഫുൾ ടൈം തന്നെയാണ്, അല്ലാണ്ട് കുറച്ച് സമയം ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ കയറി ഇങ്ങനെ പോയി എന്റെ പരിപാടികൾ ചെയ്ത് അതൊന്നുമല്ല. ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ് മാത്രമേ ഉള്ളൂ, ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി മാത്രമേ ഉള്ളൂ, കല്യാണത്തിന് പോവുകയാണെങ്കിൽ കല്യാണം മാത്രമേ ഉള്ളൂ, പാലുകുടിക്ക് പോവുകയാണെങ്കിൽ പാലുകുടി മാത്രമേ ഉള്ളൂ. അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം സമയം വെച്ചുകൊണ്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നിങ്ങൾ കല്യാണത്തിന് പോയി 2 ദിവസം അവിടെ കടന്നു, നിങ്ങളെ ബിസിനസ് ആരും പറയാനുണ്ടാവില്ല. നിങ്ങൾ ബാലവാച്ചന് പോയി 1 ദിവസം അവിടെ കടന്നു, നിങ്ങളെ ബിസിനസ് ആരോടും പറയാൻ ആരും പറയാനുണ്ടാവില്ല. കാരണം എന്താ, നമ്മുടെ സ്വന്തം ബിസിനസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറയാണ്ട വേറെ ആരെങ്കിലും അറിയോ? അപ്പൊ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം സമയം കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിനെ കൂടെ നിൽക്കണം. അപ്പൊ സ്വയം മതിപ്പില്ലാണ്ട് നിങ്ങൾക്ക് മതിപ്പ് ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ നിൽക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ നിന്നും പുറത്തു പോകാണ്ടിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് കമ്പനികള്, വേറെ പല കമ്പനികളും നിങ്ങളടുത്ത് വരും എന്ത് പറഞ്ഞുകൊണ്ട്, എടാ ഇതില് വേഗം പൈസ കിട്ടും, നാളെ പൈസ കിട്ടും, ഇന്നത് ചെയ്യാം, ഇന്നത് കിട്ടും, വലിയ കോടീശ്വരനാവും, പെട്ടെന്നാവും, ഇതിൽ 5 വർഷം വേണ്ടേ, അല്ലെങ്കിൽ ഇതിൽ വിൽക്കണ്ടേ, ഇതിൽ കൊണ്ട് നടക്കണ്ടേ, ആളുകളെ കാണണ്ടേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും നമ്മളെ മുന്നിൽ വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, 2013 മുതൽ നമ്മളെ കമ്പനി എവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട് അല്ലെ. ഞാൻ ഇതിന്റെ മുന്നേ, ഞാനിപ്പോ ഞാൻ പറഞ്ഞു 5 വർഷം കഴിഞ്ഞു ഞാൻ ഈ ബിസിനസ്, ഞാൻ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്ലാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വളർന്ന് വരുന്ന സമയത്ത് പോലും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ,
എന്നെ വിശ്വസിക്കുന്ന കുറെ വ്യക്തികൾ ഇല്ല, തുടക്ക സമയത്ത് ചിലപ്പോൾ രണ്ട് വ്യക്തികളായിരിക്കും നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലോട്ട് വന്നിട്ടുണ്ടാവുക അല്ലെ. അവരെ വിശ്വാസക്കേട് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ കമ്പനിയിൽ പോയിട്ട് രക്ഷപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മോശക്കാരനായില്ലേ. ഇനി അവരോട് പറഞ്ഞേക്കുക, നമ്മള് ഒറ്റ അച്ഛന് പറഞ്ഞിട്ടുള്ള ആളുകളാ, അപ്പൊ ഒറ്റ കമ്പനിയിലേ നമ്മൾ പ്രവർത്തിക്കാവൂ, ഇതിന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ എവിടെയും നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിലാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. വേറെ വലിയ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കിയേക്കാം, പക്ഷെ നാളെ നിന്നുപോയാൽ ആ ബിസിനസ് ആ കമ്പനി നിന്നുപോയാൽ നമ്മുടെ ലൈഫ് എന്താവും? നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരിക? നാളെ അവർ നമ്മളെ വീട്ടിൽ തെരഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലെ. ഇവിടെ 10 വർഷമായിട്ട് കമ്പനി ഇവിടെ ഉണ്ട്. ഡയറക്ട് സെല്ലിംഗ് നന്നായിട്ട് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ടാണ് 10 വർഷമായിട്ടുള്ളത്. നമ്മളെ പ്രൊഡക്റ്റിന് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് 10 വർഷമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്. ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചതാണ്, കവചപ്രാശം ഇല്ല, കഫ്നീൽ ഇല്ല, അല്ലെങ്കിൽ സ്പിർലിന ഗോൾഡ് ഇല്ല, നമ്മൾ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ മറികടന്നു പോകും? നമുക്ക് എങ്ങനെ ഫീൽഡിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നു? ഞാൻ ചിന്തിച്ചതാണ്. അല്ലാണ്ട് വേറെ അരിയും പഞ്ചസാരയൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ വെൽനസ് ഉൽപ്പന്നങ്ങൾ അത്രയും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. അതുകൊണ്ട് 10 വർഷമായിട്ടുള്ള കമ്പനി ഇനി വളർച്ചയല്ലാണ്ട് താഴോട്ട് പോകാനില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ ഇത്ര വർഷമായിട്ട് എന്തുകൊണ്ട് എനിക്ക് വളർച്ചയില്ല? സിമ്പിൾ, നിങ്ങൾ എല്ലാവരും സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളിപ്പോ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ഇട്ട് വരികയാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക, കോഴിക്കോട് നിങ്ങൾക്ക് ഒരു സുഹൃത്തിന് പ്ലാൻ കൊടുക്കാനുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വടകര ഒരു സുഹൃത്തിന് പ്ലാൻ കൊടുക്കാനുണ്ട്, അതേപോലെ കൊയിലാണ്ടി ഒരാൾക്കും പ്ലാൻ കൊടുക്കാനുണ്ട്. നമുക്കറിയാലോ നമ്മളെ ബിസിനസ് പ്ലാൻ കൊടുക്കാനായിട്ട് മിനിമം 40-45 മിനിറ്റ് വേണം, നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ 3 പ്ലാനും നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വെറും 45-45 1.5 2 മണിക്കൂറും 15 മിനിറ്റും എടുക്കിട്ടാണ് നമ്മൾ ആ 3 ആൾക്കും പ്ലാൻ കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരാനായിട്ട് നിങ്ങൾക്ക് 1.5 മണിക്കൂറുണ്ട്, അവിടുന്ന് 1.5 മണിക്കൂർ കൂടുതലുണ്ട് കൊയിലാണ്ടിക്ക് പോകാനായിട്ട്, അവിടുന്ന് 1.5 മണിക്കൂർ കൂടുതലുണ്ട് വടകര പോകാനായിട്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 2-2.5 മണിക്കൂർ നമുക്ക് യാത്ര, 2.5 മണിക്കൂർ തിരിച്ചും യാത്രയുണ്ട്, 5 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷെ നമ്മൾ പറയെന്താ, ഞാൻ ഇന്ന് ഫുള്ളായിട്ട് മൈലൈഫാ ചെയ്തത്, പക്ഷെ നമ്മൾ പ്ലാൻ കൊടുത്ത ചിലപ്പോ എത്രയാക്കാ, 2 മണിക്കൂർ 2.5 മണിക്കൂർ അല്ലെ. അപ്പൊ അത്ര സമയം നമ്മൾ ഇതിനകത്ത് എഫേർട്ട് ഇടുന്നുള്ളൂ, അപ്പൊ അത്ര സമയത്ത് എഫേർട്ടിന്റെ വരുമാനമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് വളർച്ച കുറയുന്നത്. നമ്മൾ എത്ര മണിക്കൂർ പ്രവർത്തിച്ചു നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം, എത്ര മണിക്കൂർ ഞാൻ എത്ര ആക്കെ ഞാൻ പ്ലാൻ കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ റീതിങ്ക് ചെയ്യണം ഇടയ്ക്ക്. അതെങ്ങനെയാ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച വരുമാനം നമ്മൾ അച്ചീവ് ചെയ്തോ, നമ്മൾ ടാർഗറ്റ് ചെയ്തോ, അത് നമ്മൾ തന്നെ ചെയ്തു നോക്കണം. അപ്പൊ ഇല്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് എന്തുകൊണ്ടാണ് അതിന്റെ മുമ്പത്തെ ആഴ്ച നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്, അപ്പൊ അതെന്ത് ചെയ്താണ്, അത് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്, അപ്പൊ അത് കിട്ടിയതിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ആഴ്ച ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വരുമാനമായിട്ട് അത് കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്രത്തോളം മണിക്കൂറുകൾ നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, നമ്മളെല്ലാരും പോയ സമയം വന്ന സമയം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയ സമയമൊന്നും നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല. അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലേ ഇടക്കിടക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒരാഴ്ച നമ്മൾ പ്രവർത്തിച്ച ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യണം, ശനിയാഴ്ച എടുത്തിട്ട് എല്ലാത്തിനും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഈ ആഴ്ച എത്ര വരുമാനം കിട്ടി, ഈ ആഴ്ച എത്ര മണിക്കൂർ ഞാൻ പ്രവർത്തിച്ചു, ഈ ആഴ്ച ഞാൻ എത്ര GTSൽ എത്ര ആളുകളെ കയറ്റി, എത്ര ഹോം മീറ്റിംഗ് നടത്തി, എത്ര ടീം മീറ്റിംഗ് നടത്തി, എത്ര സെയിൽസ് ക്ലോസിംഗ് ചെയ്തു, എത്ര കവചപ്രാശം വിറ്റു, എത്ര പേസ്റ്റ് വിറ്റു, എത്ര കഫ്നീൽ വിറ്റു. ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞ് ഓരോ ആഴ്ചകളും റീതിങ്ക് ചെയ്യണം. അപ്പോ റീതിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണം, അടുത്ത ആഴ്ച അതിനൊക്കെ കവർ ചെയ്ത് പോകാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കി അതിന് പ്രവർത്തിക്കാനായിട്ട് പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇടക്കിടക്ക് എന്ത് കിട്ടും, നമുക്ക് ഇടക്കിടക്ക് മോട്ടിവേഷനും കിട്ടും, സ്വയം മോട്ടിവേറ്റ് ആവുകയും ചെയ്യും, നമ്മൾ നെഗറ്റീവ് ആവൂല. അപ്പൊ അവിടെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം, അപ്പൊ തുടക്കത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം, അയ്യോ എന്റെ ലീഡർ ചെയ്യാഞ്ഞിട്ടാണല്ലോ, എന്റെ അസോസിയേറ്റ് ചെയ്യാഞ്ഞിട്ടാണല്ലോ എന്നാണ്. ഞാൻ ചെയ്യാഞ്ഞിട്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ റീതിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക്
അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് കുറവുകളുള്ള ആൾക്കാരാണ്, ഒരുപാട് കുറവുകളുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ കുറവുകളെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് അടുത്ത് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കുറവുകൾ, നമ്മൾ ഒരുപാട് കഴിവുകേടുകൾ, അതെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്ക് പോലും ഉണ്ട്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അതേപോലെ തന്നെ എന്തുണ്ട്, കഴിവുകേടുകളുണ്ട്. പക്ഷെ ആ കഴിവുകേടുകളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ നമുക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ ഒരാളോട് പ്ലാൻ പറയാൻ പേടിയാണ്. ഈ പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും 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 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾ മാറും. ഒരു രണ്ടോ മൂന്നോ വർഷം, അല്ലെങ്കിൽ ഒരു 6 മാസം നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്ലാനും പ്രൊഡക്റ്റും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോ നിങ്ങളെ കുറവുകൾ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറും, നിങ്ങൾ ഒരു വലിയ ലീഡർ ആയിട്ട് മാറും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഒരു 5-6 വർഷം, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചുള്ള ഒരു 5 വർഷം ഞാൻ അതിനകത്ത് നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട്, പിടിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത് പ്രവർത്തിക്കാണ്ട് പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രവൃത്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരു സക്സസും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ ലീഡേഴ്സിന് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവര് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും മറികടക്കാനായിട്ട് നമ്മളെ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. അപ്പോ നിങ്ങളെല്ലാവരും വലിയ വലിയ ലീഡേഴ്സ് ആയിട്ട് മാറട്ടെ. അതേപോലെ നമ്മുടെ കമ്പനിയുടെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും പറയും എന്ന് എനിക്കറിയാം. എല്ലാവരും എല്ലാവരോടും പറയും, പക്ഷേ ഈ പറയുന്നതിന് പകരം നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് കാണിച്ചു കൊടുക്കാനും നിങ്ങൾ അവരെ കേൾപ്പിച്ചു കൊടുക്കാനും തയ്യാറായി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളുടെ സെയിൽസ് കൂടും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ നിങ്ങളുടെ കച്ചവടത്തിൽ കൂട്ടിയെടുക്കാനായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ നമ്മളെ കൂടെ ഐഡിയ അടിച്ചിട്ടുള്ള 1,000-500, 2,000 ഒക്കെ ഐഡിയ അടിച്ചിട്ടുള്ള കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പേപ്പർ എടുത്തുകൊണ്ട് നിങ്ങളെ ട്രീ ID അതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ഇപ്പൊ ഒരു 50 പേരാണുള്ളത്, അല്ലെങ്കിൽ 100 പേരാണുള്ളത്, അതിൽ നിങ്ങളൊരു 30-40 ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ഇനി ഫുള്ള് എഴുതിയെടുക്കുകയാണെങ്കിൽ തെറ്റില്ല, നല്ലതാണ്. അവരൊക്കെ നിങ്ങൾ ID പരിശോധിച്ച് ID എടുത്തുകൊണ്ട്, ചിലപ്പോൾ അവരെ വൺ സൈഡിലൊക്കെ ചിലപ്പോൾ ഒരു ₹1 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ TC ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ലക്ഷങ്ങൾ ഒരു സെയിൽസ് പോലെ വോളിയം ഉണ്ടാവും. ആ ആളുകളൊക്കെ നിങ്ങൾ ഒന്ന് പോയി കാണാനും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പ്ലാൻ കൊടുക്കാനും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 പേരെടുത്ത് നിങ്ങൾ പോയി കാണുമ്പോൾ ചിലപ്പോൾ ഒരു ₹1,000 പ്രൊഡക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ തവണ അവർ വാങ്ങിക്കുക, ചിലപ്പോൾ ഒരു 2,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും, ചിലപ്പോൾ ഒരു 5,000 വാങ്ങിക്കാൻ തയ്യാറാവും. ചില ആൾക്കാരോട് വൺ സൈഡൊക്കെ ഉള്ള ആൾക്കാരോട് പറയാം ഒരു ₹25 പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഏകദേശം ₹2,250 നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, നിങ്ങൾക്ക് ഒരു ഹോം ഷോപ്പിംഗ് നടത്താം, ഒരു ₹6,000-7,000 നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്ത പ്രോഫിറ്റ് കിട്ടും, നിങ്ങളൊരു ഫസ്റ്റ് ഇൻകം അച്ചീവർ ആവും, നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത തുടങ്ങും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരും നാളെ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് ബിസിനസ്സിലോട്ട് വരാം. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ, ഓ ഞാൻ അവനെ കുറെ ട്രെയിനിങ് കേട്ടിട്ടുണ്ട്, എന്റെ ലീഡറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും അവൻ ബിസിനസ്സിൽ വന്നില്ല, അവന് മനസ്സിലാവുന്നില്ല, അവൻ പോട്ടെ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്റെ ബിസിനസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടിക്ക് മുകളിൽ കഴിഞ്ഞു, 3 കോടിക്ക് മുകളിൽ എന്റെ ടോട്ടൽ ബിസിനസ് വോളിയം കഴിഞ്ഞു. അങ്ങനെ 3 കോടിക്ക് മുകളിൽ ബിസിനസ് ഞാനെന്ന വ്യക്തിയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ധനീഷ് സാറ് എപ്പോഴെങ്കിലും ആ ബാലു പോട്ടെ അവൻ നീ ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഞാൻ അയാളോട് ആദ്യം പറഞ്ഞപ്പോ ഇല്ലാന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനെന്ന വ്യക്തിയിലൂടെ 3 കോടി ബിസിനസ് വോളിയം ആ വ്യക്തിക്ക് വരൂലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒരാളെയും നമുക്ക് തള്ളിക്കളയാനില്ല, ഒരാളും നമുക്ക് വേസ്റ്റ് അല്ല, അയാള് തിളങ്ങുന്ന മാണിക്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, പക്ഷെ നാളെ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ വളർന്നു വരുന്ന ഒരുപാട് പറ്റം ലീഡേഴ്സ് നിങ്ങളെ കൂടെ വരും. അപ്പൊ അവരെ കൂടെ നിൽക്കാനായിട്ടുള്ള കരുത്തും അറിവും
നിങ്ങളെ സ്വപ്നങ്ങളും നിങ്ങൾ തേച്ചും എനിക്ക് റെഡിയാക്കി നിർത്തി അവരെ കൂടെ ഇറങ്ങി ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്ത് വലിയ ലീഡേഴ്സായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും മാറട്ടെ. ഇന്ന് നിങ്ങളെ സാമ്പത്തികമായിട്ടും നിങ്ങളെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു എന്താ പറയാ പരിധിയില്ലാതെ നിങ്ങളെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനും നിങ്ങളെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും ഈ ബിസിനസ്സിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മഹേഷ്ടാൽ.